നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെർജീനിയയുടെ തീരപ്രദേശത്തുള്ള ലാംഗ്ലി എയർഫോഴ്സ് ബേസിന് മുകളിലൂടെ അജ്ഞാതമായ ഡ്രോണുകൾ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഡ്രോണുകൾ കണ്ടെത്തിയതായിട്ടുള്ള കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ഡ്രോണുകൾ കണ്ടെത്തിയത്. തുടർച്ചയായ 17 ദിവസം ഡ്രോണുകൾ കണ്ടുവെന്നാണ് US എയർഫോഴ്സ് ജനറൽ മാർക്ക് കെല്ലി തുറന്നടിച്ചിരിക്കുന്നത്. നിഗൂഢമായ വസ്തുക്കളെ ട്രാക്ക് ചെയ്യാൻ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയുണ്ട്. എന്നാൽ അവയെ പിടികൂടുന്നതിൽ US സൈന്യം പരാജയപ്പെട്ടു എന്നതടക്കമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഡ്രോണുകൾ 3000 മുതൽ 4000 അടി വരെ 100 മൈൽ വേഗതയിലാണ് പറന്നത്. വർഷങ്ങളായി ഈ പ്രദേശത്ത് ഡ്രോണുകൾ കണ്ടിട്ടുണ്ടെന്ന് US നോർത്തേൺ കമാൻഡിൻ്റെയും നോർത്ത് അമേരിക്ക ഡിഫൻസ് കമാൻഡിൻ്റെയും അന്നത്തെ കമാൻഡറായിരുന്ന ജനറൽ ഗ്ലെൻ വാൻ ഹർക്ക് പറഞ്ഞു. ഡ്രോണുകളുടെ നാവിഗേഷൻ സംവിധാനം തടസ്സപ്പെടുത്താൻ ഇലക്ട്രോണിക് സിഗ്നലുകൾ ഉപയോഗിക്കാൻ ഉൾപ്പെടെ നിരവധി മാർഗങ്ങൾ കൊണ്ടുവന്നു. പക്ഷേ ഒന്നും വിജയം കണ്ടില്ല. ഡ്രോണുകളെ ഭയന്ന് ഉദ്യോഗസ്ഥർ രാത്രികാല പരിശീലന ദൗത്യങ്ങൾ വരെ റദ്ദാക്കുന്ന സാഹചര്യമുണ്ടായി. F-22 ജെറ്റ് യുദ്ധവിമാനങ്ങളെ മറ്റൊരു താവളത്തിലേക്ക് മാറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. മിനസോട്ട സർവകലാശാലയിലെ ഫെങ് യുൻഷി എന്ന വിദ്യാർത്ഥിയെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു. മാത്രമല്ല, ഇയാളല്ല ഇതിന് പിന്നിലെന്ന് പിന്നീട് മനസ്സിലായി. US നിയമം അനുസരിച്ച് സൈനിക താവളങ്ങൾക്ക് നേരിട്ട് ഭീഷണിയാകുന്നുണ്ടെങ്കിൽ മാത്രമേ സൈന്യത്തിന് അതിന് വെടിവെക്കാനാകൂ എന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. എന്തായാലും ഇങ്ങനെ ഒരു വിവരം പുറത്തു വരുന്നുണ്ട്. അതേസമയം മറ്റൊരു പ്രധാന വിവരം കൂടി നോക്കാം. ഇന്ത്യൻ പ്രതിരോധ സേനയ്ക്കായി 31 പ്രെഡേറ്റർ ഡ്രോണുകൾ വാങ്ങുന്നതിനുള്ള 32,000 കോടി രൂപയുടെ കരാറിൽ ഇന്ത്യയും അമേരിക്കയും ഇന്ന് ഒപ്പുവയ്ക്കും. പദ്ധതിക്ക് കഴിഞ്ഞയാഴ്ച സുരക്ഷാ ക്യാബിനറ്റ് കമ്മിറ്റി അനുമതി നൽകി. പ്രെഡേറ്റർ ഡ്രോണുകൾ വാങ്ങുന്നതിനും ഇന്ത്യയിൽ മെയിൻ്റനൻസ്, റിപ്പയർ, ഓവർഹോൾ സൗകര്യം സ്ഥാപിക്കുന്നതിനുമായുള്ള കരാറിലാണ് ഇന്ത്യയും അമേരിക്കയും ഇന്ന് ഒപ്പിടുന്നത്. 31 ഡ്രോണുകളുണ്ട്. അതിൽ 15 എണ്ണം ഇന്ത്യൻ നാവികസേനയ്ക്കാണ്. ബാക്കി തുല്യമായി വിഭജിച്ച് വ്യോമസേനയ്ക്കും കരസേനയ്ക്കുമായി നൽകും. ദീർഘകാലത്തെ ചർച്ചകൾക്ക് ഒടുവിലാണ് കരാറിന് ഒരു അന്തിമ തീരുമാനമായത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കരാർ ഒപ്പിടുന്നതിനായി സൈനിക കോർപ്പറേറ്റ് പ്രതിനിധികൾ അടങ്ങുന്ന അമേരിക്കൻ പ്രതിനിധി സംഘം ന്യൂഡൽഹിയിൽ എത്തിയിരുന്നു. ജോയിന്റ് സെക്രട്ടറി, നാവിക സംവിധാനങ്ങളുടെ അക്വിസിഷൻ മാനേജർ എന്നിവരുൾപ്പെടെ ഉന്നത ഇന്ത്യൻ പ്രതിരോധ ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. വർഷങ്ങളായി ഇന്ത്യ US മായി കരാർ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ അടുത്തിടെ നടന്ന ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ യോഗത്തിലാണ് ഇതിന്റെ തടസ്സങ്ങൾ പൂർണ്ണമായി മാറിക്കിട്ടിയതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ചെന്നൈക്കടുത്തുള്ള INS രാജാലി, ഗുജറാത്തിലെ പോർബന്ദർ, ഉത്തർപ്രദേശിലെ സർസാവ, ഗോരഖ്പൂർ എന്നിവയുൾപ്പെടെ സാധ്യമായ 4 സ്ഥലങ്ങളാണ് ഇന്ത്യ ഡ്രോണുകൾ സ്ഥാപിക്കുന്നത്. അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം. ഇസ്രായേൽ സൈനിക നടപടി ശക്തമാക്കുമ്പോൾ അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനം വിന്യസിക്കാൻ അമേരിക്ക തയ്യാറെടുക്കുകയാണ്. നൂതന മിസൈൽ പ്രതിരോധ സംവിധാനമായ ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് വിന്യസിക്കുമെന്ന് പെന്റഗൺ അറിയിച്ചു. ഇറാനിൽ നിന്നുള്ള മിസൈൽ ആക്രമണങ്ങൾ നേരിടാനാണ് സംവിധാനം എത്തിക്കുന്നത്. ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കുന്ന സംവിധാനമാണ് താഡ്. സാങ്കേതിക വിദ്യയ്ക്കൊപ്പം താഡ് പ്രവർത്തിപ്പിക്കുന്നതിന് ഏകദേശം 100 US സൈനികരെയും ഇസ്രായേലിൽ വിന്യസിക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.